നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നിസ്കരിക്കണം. അത് ആന്തരികമായും പ്രകടനപരമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ തലമറച്ചുകൊണ്ട് നിസ്കരിച്ചു. നമ്മളും അങ്ങനെ നിസ്കരിക്കണം. നബി തങ്ങൾ നല്ല വിനയത്തോടെ നിസ്കരിച്ചു, നമ്മളും അങ്ങനെ ആകണം. നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ കാൽപ്പാടുകൾ പിൻപറ്റിയിട്ട് അവിടുന്ന് നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഇങ്ങനെ കൈയിട്ടിട്ട് നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഓടി വന്ന് ചാടി വീണിട്ട് നിസ്കാരം കഴിഞ്ഞ് ഓട്ടം നടത്തുന്ന ആളായിരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന പ്രധാനപ്പെട്ട സ്ഥല സമയമാണ് ദുബറ സ്വലാ. നിസ്കാരത്തിന് ശേഷം ദുആയ്ക്ക് വലിയ ഇജാബത്തുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക ശ്രദ്ധ വേണേ. നിസ്കാരം കഴിഞ്ഞുള്ള ദുആ, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ജനാദ നിസ്കാരം നടത്തേണ്ടത്. പിന്നീടല്ലെങ്കിൽ ജുമാ നിസ്കാരത്തിന്റെ ദുആ ആയിരിക്കില്ല, ജനാദ നിസ്കാരത്തിന്റെ ദുആ ആയിരിക്കും അവിടെ നടക്കുക. ജുമാ നിസ്കാരം കഴിഞ്ഞ് ആ ഇരിക്കുന്ന ഇരിപ്പിൽ ദിക്റും ദുആയും നടക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ രീതി. കാരണം നിസ്കാരത്തിന് ഉടനെ ഉള്ള ദുആ വലിയ പുണ്യമുള്ള ദുആയാണ്. അവിടെ വേറെ ഒരു അമല് കഴിയുമ്പോഴേക്ക് ആ പുണ്യത്തിന് ഒരു ഗ്യാപ്പ് വന്നുപോയി. അറിയുമോ സഹോദരന്മാരെ, അതുകൊണ്ട് വലിയ ആലിമീങ്ങളൊക്കെ അവർ നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ ദുആയും കഴിഞ്ഞിട്ടാണ് ആയിബായ മയ്യത്ത് നിസ്കാരം പത്രത്തിൽ അറിയിച്ചത്, കത്ത് വന്നത്, ബന്ധുക്കൾ പറഞ്ഞത് ഒക്കെയായ നിസ്കാരങ്ങൾ ഉണ്ടാകും. ആ നിസ്കാരം നടത്തുന്നത് എപ്പോഴാണ്? ആ ജുമാ നിസ്കാരം കഴിഞ്ഞ് അവിടെയുള്ള വലിയ മുബാറക്കായ ദുആ അത് കഴിഞ്ഞിട്ട് അവര് ജനാസ നിസ്കരിക്കുന്നു. കാരണം നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉള്ള ദുആ വലിയ പുണ്യമുള്ളതാണ്. ഇതുപോലെ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് വഴുതു പറയാൻ അർഹതയുള്ള ആളല്ല, കാരണം ഞാൻ തന്നെ എൻ്റെ കാര്യത്തിൽ ബേജാറുള്ള ആളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണം. റഹ്മാനേ, വഴുതു പറയുന്നവർ വലിയ ഉത്തരവാദിത്വമുള്ളവരാണ്, റബ്ബിൻ്റെ അടുക്കൽ വലിയ കണക്ക് പറയേണ്ടവരാണ്. കാരണം രോഗിയായിട്ട് എങ്ങനെ ചികിത്സിക്കാൻ പറ്റും? ഇത് ഡോക്ടറാണ്, യഥാർത്ഥത്തിൽ വഴുതു പറയുന്നവർ ഡോക്ടർമാരാണ്. അവർ തന്നെ രോഗികളായി പോയാൽ വല്ലാത്ത ദുരന്തമാണ്. റബ്ബേ, ഞങ്ങൾ നീ നന്നാക്കി തരണം. റഹ്മാനേ, ഖൈറു തഖീൻ യഅ്മുറു നാസ ബിത്തഖാ തബീബു യുദാവി നാസ വഹുവ അലീലു. തഖ്വയില്ലാതെ തഖ്വയിലേക്ക് ക്ഷണിക്കുമ്പോൾ രോഗിയായിട്ട് ഡോക്ടറാകുന്നത് പോലെയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തഖ്വയാകുന്ന മരുന്നും കഴിവും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. റഹ്മാനേ, പ്രിയമുള്ളവരെ അറിയണം. അതുമാത്രമല്ല, ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഴുതു പറയുന്ന ആളുകൾ പറയുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ നിന്റെ ഉമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ മച്ചിപ്പെണ്ണാണെന്ന് പറയും പോലെയാണ്. അതുകൊണ്ട് വഴുതു പറയുന്നവർ വലിയ ബേജാറിലാണ്. ഞാൻ എൻ്റെ നഫ്സിനോട് പറയുകയാണ്, നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്, ആദ്യം നന്നാകേണ്ടത് ഞാൻ തന്നെയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ തഖ്വയിലേക്ക് കൂടുതൽ ശ്രദ്ധിപ്പിച്ചു തരണം. റഹ്മാനേ, കണ്ടില്ലേ മഹാന്മാർ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് പറയുകയാണ്. ബിഷ്റുൽ ഹഫീർ റളിയല്ലാഹു അൻഹു പറയുന്നു, മല്ലം യഖ്ഷ, ഒരാൾക്ക് നിസ്കാരത്തിൽ ഖുശൂഇ ഇല്ലെങ്കിൽ ഫസദത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ഫാസിദായി പോയി, നിസ്കാരം നഷ്ടമായി പോയി.
പ്രിയമുള്ള സഹോദരന്മാരെ, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം ഞാൻ പറഞ്ഞില്ലേ? അവിടുത്തെ ആരാധനയുടെ ആധ്യാത്മികതയെ കുറിച്ച് ഒരുപാട് നിവേദനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. അംറു ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു സുബൈർ തങ്ങൾ നിസ്കരിക്കുന്നു, അതാ വസ്ത്രങ്ങൾ അവിടുത്തെ ശരീരത്തെ കുറിച്ച് തന്നെ മറന്നുപോയി. ഒരു ചെരുവിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. മുകളിൽ നിന്നൊരു പാറ ഉരുണ്ടു വന്നിട്ട് മഹാനവറുകളുടെ വസ്ത്രത്തിൽ നിന്നൊരു ഭാഗവും കൊണ്ടങ്ങ് പോയി. മഹാനവറുകൾ അതറിയുന്നില്ല. ഭീമാകാരമായ പാറ ഒഴുകി വന്നതറിയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ബഗവീർ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു അഹ്കാമുൽ ഖുർആനിൽ ഉദ്ധരിക്കുകയാണ്, ആ നിലക്ക് റബ്ബിലേക്ക് അങ്ങ് ചേർന്നു പോയി. അതുപോലെ കണ്ടില്ലേ ബഹുമാനപ്പെട്ട മുഖാത്തൽ റളിയല്ലാഹു എന്നെ പറയാണ്, ഞാൻ എൻ്റെ ഷെയ്ഖ് അസ്സാഹിദ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ മഗ്രബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം മുഖാത്തൽ റളിയല്ലാഹു എന്നെ പറയാണ്, എൻ്റെ ഉസ്താദിൻ്റെ രണ്ട് സൈഡിൽ രണ്ടാളുകൾ നിന്ന് നിസ്കരിച്ചു. ഇബ്നുൽ അറബി റളിയല്ലാഹു എന്നെ പറയാണ്, എൻ്റെ ഉസ്താദിൻ്റെ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് രണ്ടാൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ തർക്കമായി. ഒരാൾ പറഞ്ഞു, എടാ നിന്റെ നിസ്കാരം ശരിയായില്ല. മറ്റേയാൾ പറഞ്ഞു, എടാ നിന്റെ ശരിയായില്ല. അവരെ തമ്മിൽ തർക്കമായി. ഒരുത്തൻ പറഞ്ഞു, നീ ധൃതിയിൽ നിസ്കരിച്ച ആളാണ്. മറ്റേയാൾ പറഞ്ഞു, എടാ നീ അങ്ങനെയല്ലേടാ നിസ്കരിച്ചത്, നീ ഇങ്ങനെയല്ലേടാ നിസ്കരിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം മഗ്രബി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് സൈഡിൽ നിന്ന് നിസ്കരിച്ച ആളുകൾ തമ്മിൽ തർക്കമായി. അവസാനം മഹാനവറുകളോട് ചോദിച്ചു, അല്ല എങ്ങനെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും നിസ്കാരത്തെ കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ? മഹാനവറുകൾ പറഞ്ഞു, ലാ ഇൽമലി ബിഹി, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ നിസ്കരിച്ചു എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അടുത്തുള്ളവൻ എന്ത് ചെയ്തു എന്ന് നോക്കിയതല്ല, നീ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചതല്ല, നിന്റെ ക്രയവിക്രയങ്ങൾ എറിഞ്ഞതല്ല. കുന്തുമാ റബ്ബീ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ കൂടെയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഖാലിഖായ റബ്ബിന് വേണ്ടി നിദാന്തമായി മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കുന്നവരായാൽ ഖുർആൻ പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ജയിച്ചുപോയി. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ നല്ല ഖുശൂഉ ഉള്ളവരാണ്, നല്ല മനസ്സാന്നിധ്യമുള്ളവരാണ്. ആ നിലക്ക് നല്ല നിസ്കാരക്കാരായി മാറാൻ ഒന്നാമത് നാം ചെയ്യേണ്ടത് നിസ്കാരത്തിൻ്റെ നിയമങ്ങൾ നന്നായി പഠിക്കണം, ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിസ്കരിക്കണം. അപ്പോൾ നിന്റെ മനസ്സിലേക്ക് ആ അമലിൽ തന്നെ ശ്രദ്ധ വരുന്നതാണ്. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയം മനസ്സിൽ കൊണ്ടുവരണം. സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്, അതിൻ്റെ ആശയം നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ആ ചിന്തയിലേക്ക് നീ വരും. നിനക്കതിൻ്റെ ആശയം ഒന്നും അറിയില്ല, അല്ലെങ്കിൽ നിനക്ക് നിസ്കാരത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ മനസ്സ് വേറെവിടെയോ പാറി ചീറിയങ്ങ് പോയി പോകും. അതേ സമയത്ത് നീ അതിൻ്റെ ആശയത്തിലേക്ക് ചിന്തിച്ചു നിന്നാൽ നിസ്കാരത്തിൽ തന്നെയായി നിന്റെ ശ്രദ്ധ വരുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അതാ ഖുർആൻ ഓതിയിട്ട് കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഖുർആൻ ഓതിയിട്ട് കരയുന്നുണ്ട്. അതിൻ്റെ ആശയം ഓർത്തുകൊണ്ട് കരയുകയാണ്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, ഖുർആൻ എനിക്കൊന്ന് ഓതി കേൾപ്പിച്ചു തരുമോ? ഞാനെങ്ങനെ ഓതി കേൾപ്പിക്കാനാണ് തങ്ങളെ
ഖുർആൻ അവതരിച്ചത് തങ്ങളുടെ മേലെ അല്ലേ, തങ്ങൾക്കല്ലേ അവതരിച്ചത്, ഞാൻ എങ്ങനെ ഓതിത്തരാനാണ്? മോനെ എനിക്ക് കേൾക്കാൻ കൊതിയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ ഖുർആൻ ഓതിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങ് കേൾപ്പിക്കുമ്പോൾ ആയത്ത് വരികയാണ്. ഏത് ആയത്തിലേക്കാണ്? വജ്ഇനാ ബികലാ ഹൗലാഇ ശഹീദാ. ഓ നബിയെ, കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളുടെയും സമുദായത്തിനും സാക്ഷിയായി തങ്ങൾ റബ്ബിൻ്റെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടുമെന്ന ആയത്തങ്ങ് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. ഖുർആനിന്റെ ആശയം ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. ഞാൻ എങ്ങനെ സാക്ഷി പറയാനാണ്? റബ്ബിന്റെ കോടതിയിൽ ഞാൻ എങ്ങനെ പറയാനാണ്? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുകയാണ്. ഇതുപോലെയാണ് മഹാന്മാരായ അയിമ്മത്തും സ്വഹാബത്തും മുഴുവനും ഖുർആനിന്റെ ആശയം ആലോചിച്ച് കരയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു രാത്രി മുഴുവനും ബലിസാഅത്തു അദ്ഹാവ അമർ എന്ന ആയത്തിന്റെ ആശയം ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. സുബ്ഹ് വരെ യബ്കി വയുസല്ലി. ആ ഒരൊറ്റ നൃത്തമാണ് ഇശ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിന്നതാണ്. എന്നിട്ട് അതായെത്തുന്നു സുബ്ഹ് വരെ. ആലോചിക്കാൻ നമുക്ക് കഴിയുമോ? അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സല്ലാ കുല്ല ലൈലത്തിൻ അൽഫറകാ, എല്ലാ രാത്രിയിലും 1000 റക്അത്ത് നിസ്കരിക്കുകയാണ്. 1000 റക്അത്ത് നിസ്കരിക്കുകയാണ്. മുഴുവനും മഹാനവറുകൾ അല്ലാഹുവിലേക്ക് നിസ്കരിച്ചുകൊണ്ട് ആരാധനയിലായി ലയിക്കുന്നു. ഇതാണ് മുൻഗാമികളുടെ പണിയെങ്കിൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവര് വേദന മറന്നുപോകുന്നത് ദിക്റിലേക്ക് കടക്കുമ്പോഴാണ്, നിസ്കാരത്തിലേക്ക് കടക്കുമ്പോഴാണ് അവർ അല്ലാഹുവിലുള്ള ദിക്റിൽ വേദന മറന്നുപോയി, അവരുടെ കാലിലുള്ള മുറിവ് മറന്നുപോയി, കാല് മുറിച്ചു മാറ്റിയതും മറന്നുപോയി. കാരണം അവര് റബ്ബിലേക്ക് ലയിച്ചു പോയതാണ്. അങ്ങനെയുള്ള ഒരു അമലാണ് നിസ്കാരം. ആ നിസ്കാരം വേണ്ട പോലെ നിർവഹിച്ചവരാണ് വിജയികൾ. എന്റെയും നിങ്ങളുടെയും അമലെവിടെ? അല്ലാ, ഞങ്ങൾക്ക് നീ സ്വാലിഹായ അമല് ചെയ്ത് നിന്നിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ.